Vishuddha Baba Thirumeni, Yogathinte Adhyakshan Antonius Thirumeni, Vedil Irikkunna Abhimanyaraya Pidakkanmare, Association Secretary, Sabhayude Vaidika Trustee, Vedil Irikkunna Sadassil Irikkunna Abhimanyaraya Vaidika Sreshthare, Snehan Niranja Mathapithakkale, ഈ യോഗത്തിൻ്റെ ചുമതലയേറ്റ പ്രിയമുള്ളവരെ, സഹപ്രവർത്തകരെ, ഇവിടെയും ഓൺലൈനിലുമായി ഇത് കാണുന്ന എൻ്റെ പ്രിയ കുഞ്ഞ് അനുജന്മാരും അനുജത്തിമാരുമായ മലങ്കര മക്കളെ, മലങ്കര വർഗീസ് എന്ന രക്തസാക്ഷിയെ എല്ലാവരും കേട്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് മലങ്കര വർഗീസ് എന്ന മനുഷ്യനെ കുറിച്ചാണ്. 1960s അവസാനവും 1970s ആദ്യവും തടി വ്യവസായത്തിൽ തൻ്റെ ഉപജീവനം ആരംഭിച്ച ഒരു വിശ്വാസി, മലങ്കര സഭയോടുള്ള സ്നേഹം കൊണ്ട് 1978 താൻ വാങ്ങിയ ടിമ്പർ ഇൻഡസ്ട്രീസിന് ദി മലങ്കര ടിമ്പർ ഇൻഡസ്ട്രീസ് എന്ന് പേരിട്ട ഒരു സഭാസ്നേഹി. ബിസിനസ് വളർന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേര് മലങ്കര ടിമ്പർ ഇൻഡസ്ട്രീസിൻ്റെ വർഗീസ് ഏട്ടൻ എന്നത് മലങ്കര വർഗീസായി അറിയപ്പെട്ടു. ട്രാൻസ്വേൾഡ് ട്രേഡ് ഫെയർ എന്ന് പറയുന്ന ഒരു ഗോൾഡ് മെഡൽ അവാർഡുണ്ട്. വ്യവസായികൾക്ക് സെൽഫ് ഡിഫൻസ് ആൻഡ് നാഷണൽ ക്യാരക്ടർ എന്ന് പറയുന്ന സ്ഥാപനം നൽകുന്ന ഗോൾഡ് മെഡലാണത്. ഒരു മര വ്യവസായിയായിരുന്ന ആ ഗോൾഡ് മെഡൽ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങുവാൻ മാത്രം ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ. ശ്രേഷ്ഠനായ ഒരു വ്യാപാരിയായിരുന്നു. അതിനപ്പുറം ഒരു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെയും സഭയുടെ 1982 മുതൽ 2002 അദ്ദേഹം ഇല്ലാതാകുന്നതുവരെ തുടർച്ചയായി സഭയുടെ മാനേജിങ് കമ്മിറ്റി അംഗമായിരുന്നു. ഈ നിലകളെല്ലാം വളർന്നു വന്ന ഒരു മനുഷ്യൻ. മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നഭോമണ്ഡലങ്ങളിൽ ആ ദേശത്തിൻ്റെ എണ്ണം പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇല്ലാതെയാക്കി? 2002 OS 25/2001 എന്ന കേസിൽ എറണാകുളം ജുഡീഷ്യൽ കോടതി ഉത്തരവിട്ടു. ശ്രേഷ്ഠ ബാവ എന്ന് പറയുന്ന ദിവിന്യാസിയോസ് തിരുമേനിക്ക് കണ്ടനാട്, കൊച്ചി, അങ്കമാലി ഭദ്രാസനങ്ങളിൽ ഒരു ദേവാലയത്തിലും പ്രവേശിക്കാൻ അനുവാദമില്ല എന്ന് ആ കോർട്ട് ഓർഡർ അന്ന് തന്നെ കോടതിയുടെ ആമീനെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പാത്രവിക സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുവാൻ ആർജവത്വം കാണിച്ചു ഒരു മനുഷ്യൻ. ഈ അങ്കമാലി ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിൽ ഈ ഓർഡർ വിശദീകരിക്കാൻ പോയൊരു മനുഷ്യൻ. 2002 October 6 തൻ്റെ മാതൃ ഇടവകയിൽ ദേവന്യാസു തിരുമേനി കയറുമെന്ന് നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ, ഇല്ല, നീതി അനുസരിച്ച് നിയമമനുസരിച്ച് ധാർമ്മികതയനുസരിച്ച് ഇദ്ദേഹത്തിന് ഈ ദേവാലയത്തിൽ കയറുവാൻ അനുവാദമില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച് October 5 കോടതിയിൽ നിന്ന് ദേവന്യാസു തിരുമേനിയെ കൊണ്ട് ഒരു അണ്ടർടേക്കിംഗ് എഴുതി വാങ്ങിപ്പിച്ച മനുഷ്യൻ. ഇത് വിരോധമേറുവാനായി ഏറെ കാരണമായി ധീരനായൊരു മനുഷ്യൻ. നിയമത്തിൻ്റെ മുഴുവൻ പിൻബലത്തോടെ നിലപാടുകൾ എടുക്കുമ്പോൾ അവനെ ജയിക്കുക ഏറെ പ്രയാസമാണ്. അവിടെയാണ് ആലോചനകൾ തുടങ്ങിയത്, ഇല്ലാതായ്മ ഇല്ലായ്മയാക്കുവാനുള്ള ആലോചന തുടങ്ങിയത്. നിങ്ങളറിയണം ആ കേസിലെ പ്രതികളെ. 1993 ബഹുമാനപ്പെട്ട തോട്ടപ്പാട്ട് ഉതുപ്പ് കുര്യാക്കോസ് ഇല്ലാതെയായപ്പോൾ ആ കേസിലെ 1-2 പ്രതികൾ 9 ശേഷം മലങ്കര വർഗീസിനെ ഇല്ലാതെയാക്കിയപ്പോൾ അതിലെ 3-4 പ്രതികളായി. അപ്പോൾ അവർക്ക് 1-2 പ്രതികളായി പ്രഗത്ഭരായ സ്ഥാനികൾ വന്നു. ഒന്നാമത്തെ പ്രതി ഫാദർ വർഗീസ് തെക്കേക്കര, ദേവന്യാസു തിരുമേനിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മനുഷ്യൻ. തൻ്റെ സെക്രട്ടറി തൻ്റെ പിതാവ് പറയാതെ സെക്രട്ടറി എന്തെങ്കിലും ചെയ്യുമോ? ഈ ചോദ്യം നിങ്ങളൊന്ന് ഉറക്കെ ചോദിക്കുക. ഞാൻ മലങ്കര വർഗീസിനെ കുറിച്ച് പറയാൻ കാരണം അദ്ദേഹം ഒരു അക്രമിയായിരുന്നു എന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. തടി വ്യവസായമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാവുകയില്ല, പക്ഷേ ഈ റോട്ടിലൂടെ പോകുന്ന മുഴുവൻ റബ്ബർ തടിയും വ്യാപാരം ചെയ്യുന്നത് പെരുമ്പാവൂർ തടി വ്യവസായ മാർക്കറ്റിലാണ്. ആ മാർക്കറ്റ് വ്യവസായം നടത്തുന്നത് കേരള സ്റ്റേറ്റ് സോ മിൽ ഓണേഴ്സ് അസോസിയേഷനാണ്. അതിൻ്റെ പ്രസിഡൻ്റായി, കേരള സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി 13 തുടർച്ചയായിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. സർവസമ്മതനായൊരു മനുഷ്യനായിരുന്നു. അവനെയാണ് ഈ ദേശത്തിലുള്ളവർ ഇല്ലാതെയാക്കിയത്. മലങ്കര വർഗീസിനെ അവർക്കില്ലാതെയാക്കാൻ സാധിച്ചു. പക്ഷെ മലങ്കര വർഗീസ് ഇല്ലാതെയായെങ്കിൽ അതിൻ്റെ ആവേശം ഇവിടെ അലയടിക്കുന്നുണ്ടെങ്കിൽ, ഇന്നത് മലങ്കര സഭ മുഴുവൻ അലയടിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അതൊരു വലിയ ദൈവിക നിയോഗമാണ്. സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ MO ജോണച്ചൻ പറഞ്ഞതുപോലെ
in the Augen Thirumeriyude Ormaya. Acham Parnadane Kooda Oru Karyam Kooda Njan Serkkayanu. Augen Thirumeniye Kappi Vadikkadiche Onnara Mile Poragottu Nadathi Enna Anubhava Sashyam Paranja Manushyane Njan Annu Kandu. Paravampalliyil Keruva Namukku Anuvadam Kittiyanna Avade Oru Appachan Ekadesham 80 Vayasu 84 Vayasulla Appachana Paranjathu. Annu Njan Avade Seminariyil Undayirunnu. Adekhathe Onnara Mile Poragottu Nadathichu Enna പ്രിയമുള്ളവരെ സഹനം അവിടെ തുടങ്ങിയതാ. അതിന് മുമ്പുമുണ്ട്. ഇന്ന് അവരെ അറിയുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. പെരുമ്പാവൂര് സഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്കമാലി, കണ്ടനാട്, കൊച്ചി ഭദ്രാസനങ്ങളിൽ സ്വന്തം വീട്ടിൽ പോലും ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. അവരുടെ സഹനം ആരറിയും? പിതാവിൻ്റെ മൃതദേഹം പങ്കെടുക്കാൻ സാധിക്കാത്ത, അത് നടത്തുവാൻ പോലും സാധിക്കാത്ത വൈദികരുണ്ട്. സഹോദരൻ്റെ മൃതദേഹം ശവമടക്കാൻ സാധിക്കാത്ത വൈദികരുണ്ട്. മാതാവിൻ്റെ മൃതദേഹം അടക്കിന് പള്ളിയിൽ കയറുവാൻ പാടില്ലാത്ത വൈദികരുണ്ട്. ഇവരുടെ സഹനം ആര് കാണുന്നു? ജീവിക്കുന്ന രക്തസാക്ഷികൾ ഏറെയുണ്ട് ആ പ്രദേശത്ത്. കല്ലേർ കൊണ്ട് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടുമോ എന്ന് സംശയിച്ചിരിക്കുന്ന വൈദികരുണ്ട്. കയ്യടി ഒടുവ് ഇപ്പോഴും മാറാത്ത രംഭാച്ചനുണ്ട്. നടുവിന് ചവിട്ടുകൊണ്ട വൈദിക ശ്രേഷ്ഠരുണ്ട്. ഇങ്ങനെ നിങ്ങൾ അറിയാത്ത ജീവിക്കുന്ന രക്തസാക്ഷികൾ ഒരുപാടുണ്ട് ഈ വടക്കൻ പ്രദേശങ്ങളിൽ. നമ്മൾ എന്ത് ചെയ്യണം? സഭാപ്രസംഗി പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇത് മലങ്കര സഭയുടെ സമയമാ, മലങ്കര സഭയുടെ പ്രതികരണത്തിന്റെ സമയമാ. നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചാൽ മാത്രം മതി. ഒരു ചെങ്ങലയുടെ ശക്തി അതിൻ്റെ ഏറ്റവും ചെറിയ കണ്ണിക്കുക, ഏറ്റവും ബലഹീനമായ കണ്ണിയാണ് ആ ചെങ്ങലയിലെ ബലം തീരുമാനിക്കുന്നത്. നമ്മൾ ആര് ബലഹീനമായോ ഈ സഭയുടെ കരുത്ത് അവിടെ ചോർന്നു പോകും. നിങ്ങളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ പിതാവിൻ്റെ തൃക്കൈകൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഒരേ മനസ്സോടെ, ഒരേ ആട്ടിൻ കൂട്ടമായി, ഒരേ ഇടയിൻ്റെ കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രം മതി. സർവശക്തനായ ദൈവം ഇത്രയും നമുക്ക് സാധിച്ചു തന്നു എങ്കിൽ ഇനിയും അങ്ങോട്ട് നമ്മൾ ഒന്നിച്ച് നിന്നാൽ ദൈവം അത് സാധ്യമാക്കി തരും. ഒരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കുവാൻ സന്മനസ്സ് കാണിച്ച ഇതിൻ്റെ സംഘാടകരോട്, എല്ലാവരോടും ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളും ഈ കുടുംബത്തെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.